ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹാപ്പി ഫാമിലിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇനി നമ്മളൊരു മത്തിക്കറിയാണ് ഉണ്ടാക്കാമെന്ന്. കുറച്ച് കുഞ്ഞുമത്തി, ഫ്രഷ് കുഞ്ഞുമത്തി കിട്ടിയായിരുന്നു. നമുക്കതൊന്ന് നന്നായിട്ട് പുളിയിട്ട് കറി വയ്ക്കാം. വളരെ എളുപ്പത്തിൽ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. അതിനുവേണ്ടി ഒരു 750 ഗ്രാം കുഞ്ഞുമത്തി ഒന്ന് ക്ലീൻ ചെയ്തിട്ടെടുക്കാം നമുക്ക്. അപ്പോൾ ഇത് ക്ലീൻ ചെയ്യാൻ കുറച്ച് ടാസ്ക്കാണ്. ഏറ്റവും ആൾക്കാർക്കുള്ള മടിയായിട്ടുള്ള ഒരു ടാസ്ക് തന്നെയാണ് മത്തി ക്ലീൻ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ ക്ലീൻ ചെയ്യാം. കണ്ടില്ലേ, നമ്മൾ ടൈലും ഹെഡും മാത്രം കട്ട് ചെയ്യുന്നു. ചേക്കളെ നമ്മൾ നേരത്തെ ക്ലീൻ ചെയ്ത് വെച്ചു. അതിനുശേഷം കുറച്ച് ഉപ്പിട്ടിട്ട് നന്നായി വൃത്തിയായിട്ട് നമുക്ക് കഴുകിയെടുക്കാം. അപ്പോൾ കല്ലുപ്പുണ്ടെങ്കിൽ കല്ലുപ്പിട്ട് കഴിഞ്ഞാൽ നല്ലതാണ്. അപ്പോൾ ഞാനിപ്പോൾ പൊടിയപ്പാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. കല്ലുപ്പോ പൊടിയപ്പോ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് നല്ല ഫ്രഷ് വെള്ളത്തിൽ ക്ലീൻ ചെയ്യുക. ഒന്ന് രണ്ട് പ്രാവശ്യം വാഷ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മീൻ നന്നായി വൃത്തിയായി കിട്ടും. അപ്പോൾ നമ്മൾ മീൻ വാഷ് ചെയ്ത് കഴിഞ്ഞു, നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി കറി വയ്ക്കാനുള്ള ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നോക്കാം. 1 കപ്പ് ചെറിയുള്ളി, 1-5 പച്ചമുളക്, 1 നെല്ലിക്ക വലുപ്പത്തിൽ പുളി, ഇഞ്ചി, കറിവേപ്പില. 1 കപ്പിൽ നിന്ന് 1/2 കപ്പ് ചെറിയുള്ളി ഒരു മിക്സഡ് ജാറിലേക്ക് മാറ്റിയിട്ട് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടി ആണെങ്കിൽ നല്ല ചുവപ്പ് നിറം കിട്ടും. ഇതൊന്ന് നമുക്ക് പേസ്റ്റാക്കിയെടുക്കാം. ബാലൻസുള്ള ചെറുള്ളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യാം. 1 പഴുത്ത തക്കാളി, അതും ഇതുപോലെ തന്നെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് മാറ്റി വയ്ക്കുക. അപ്പോൾ നമുക്ക് കറി തയ്യാറാക്കാൻ ആദ്യം ഒരു ചട്ടിയിൽ ഇച്ചിരി വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ചൂടാക്കുക. അതിലോട്ട് 1/4 ടീസ്പൂൺ ഉലുവ. ഉലുവ നന്നായിട്ട് ചൂടാകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇഞ്ചി കട്ട് ചെയ്ത് വെച്ച ഇഞ്ചി അതിലോട്ട് ആഡ് ചെയ്യുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലോട്ട് നമുക്ക് അരിഞ്ഞു വെച്ച പച്ചമുളക് കൂടി ആഡ് ചെയ്യാം. ഇതിലോട്ട് അരിഞ്ഞു വെച്ച ചെറിയുള്ളി നമുക്കതിലോട്ട് ആഡ് ചെയ്യാം. നന്നായിട്ടൊന്ന് വഴറ്റണം. ഇഞ്ചിയും പച്ചമുളകും ചെറിയുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റാം. അതിനുശേഷം നമുക്കിതിലേക്ക് തക്കാളി ആഡ് ചെയ്യാം. ഫ്ലേവറിന് വേണ്ടി കുറച്ച് കറിവേപ്പില്ലയും കൂടി ഇപ്പോൾ ആഡ് ചെയ്യാം. ഇതെല്ലാം കൂടി ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് വഴറ്റാം. നമുക്ക് ഉള്ളി ഒന്ന് നന്നായിട്ട് വഴറ്റി വന്നതിന് ശേഷം മാത്രമേ നമുക്ക് തക്കാളി ആഡ് ചെയ്താൽ മതി. എപ്പോഴും മത്തിക്കറി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ 1/8 മണിക്കൂർ റെസ്റ്റ് ചെയ്യണം. 8 മണിക്കൂർ കഴിഞ്ഞ ശേഷം മാത്രം നമ്മളത് ഉപയോഗിക്കുമ്പോഴാണ് അതിൻ്റെ ശരിക്ക് ഫ്ലേവർ നമുക്കത് ഫീൽ ചെയ്യാൻ കഴിയുള്ളൂ. അതിലുള്ള പുളിയും ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസൊക്കെ നന്നായിട്ട് സെറ്റാണെങ്കിൽ 1-8 മണിക്കൂർ മിനിമം നമുക്ക് ആ കറി വെച്ചതിന് ശേഷം റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി. ഉള്ളി അത്യാവശ്യം മൂത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് തക്കാളി ആഡ് ചെയ്യാം. തക്കാളി ആഡ് ചെയ്തിട്ട് നമ്മളൊന്ന് അടച്ച് വെച്ച് കഴിച്ച് കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് തന്നെ തക്കാളി വെന്ത് കിട്ടും നമുക്ക്. നമ്മൾ ഓൾറെഡി നമ്മൾ തക്കാളി ചെറുതായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. തക്കാളി ആഡ് ചെയ്തിട്ട് ഏകദേശം നമ്മൾ 1 മിനിറ്റ് ആയി. ഇതിലൂടെ നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം.
ഒരു മിനിറ്റ് കഴിഞ്ഞിട്ടൊന്ന് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അത്യാവശ്യമൊക്കെ നന്നായിട്ടൊന്ന് കുക്കായിട്ടുണ്ട്. തക്കാളി നന്നായി ഉടഞ്ഞു, ഉള്ളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ നേരത്തെ മിക്സിയിലിട്ട് അടിച്ച് വെച്ച പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. ചെറുള്ളിയും മുളക് പൊടിയും ചേർത്ത് മിക്സിയിലിട്ട് അടിച്ചെടുത്ത പേസ്റ്റ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്നുകൂടി ഒന്ന് കുക്ക് ചെയ്യാം. ഇതിലോട്ട് ഇനി പുളിവെള്ളം ആഡ് ചെയ്യുക. നമ്മൾ നേരത്തെ എടുത്തു വെച്ച പുളി വെള്ളത്തിലിട്ട് വെച്ചിരുന്നു, അത് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഒന്ന് തിളയ്ക്കുന്നത് വരെ നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം. ആവശ്യത്തിന് ഉപ്പുകൂടി ചേർക്കുക. ഒന്ന് അടച്ചു വെച്ചിട്ട് നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് തിളപ്പിക്കാം. നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് നമുക്കിതിലോട്ട് മീൻ ആഡ് ചെയ്യാം. ഫ്ലെയിം ലോ ആയിട്ട് വേണം നമ്മൾ മീൻ ആഡ് ചെയ്യാൻ, അല്ലെങ്കിൽ മീൻ പെട്ടെന്ന് തന്നെ കുക്കായി പോകും. ഇത് മൺചട്ടി ആയതുകൊണ്ട് ചൂട് ഓട്ടോമാറ്റിക്കലി അത് മെയിൻറ്റെയിൻ ആയിക്കൊണ്ടേയിരിക്കും. മീൻ ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഇളക്കാൻ പാടില്ല, അല്ലെങ്കിൽ മീൻ ഉടഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഒന്ന് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് കുക്ക് ചെയ്യാം. ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്താൽ മതി, മീനൊക്കെ അത്യാവശ്യം വേവ് ഉണ്ടായിട്ടുണ്ടാവും. കണ്ടില്ലേ, ഓൾറെഡി മീൻ വന്ന് കഴിഞ്ഞു. ഹൈ ഫ്ലെയിമിട്ട് ഞാൻ തിളപ്പിച്ചു. മീൻ അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നല്ല തിക്ക് ഗ്രേവി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതിലോട്ട് കുറച്ച് ഫ്ലേവർ കൂടി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് വറുത്ത് കോരിയെടുക്കാം. അതിനായിട്ട് കുറച്ച് പച്ചവെളിച്ചെണ്ണ, 2 വറ്റൽമുളക്, കുറച്ച് ഉലുവ, കുറച്ച് കറിവേപ്പിനും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. കുറച്ച് ചെറിയുള്ളി നമ്മൾ അരിഞ്ഞ് വെച്ചിരുന്ന ബാലൻസ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് നമുക്ക് ആ മീൻ കറിയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. കണ്ടില്ല, നല്ല തിക്ക് ഗ്രേവിനെ ആയിട്ടുണ്ട്. ഇത് ആഡ് ചെയ്യുമ്പോൾ നല്ലൊരു മണം വരുന്നുണ്ട് നമുക്ക്. നല്ല നാടൻ മത്തിക്കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് നല്ല ചൂട് ചോറിൻ്റെ കൂടെയോ കപ്പിയുടെ കൂടെയൊക്കെ നന്നായി കഴിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 8 മണിക്കൂർ റെസ്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പുളിയും കാര്യങ്ങളൊക്കെ നന്നായിട്ട് നമുക്ക് ആസ്വദിക്കാൻ കഴിയും. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.